നിങ്ങൾ എത്ര പേര് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല, നിങ്ങളിൽ പലരുടെയും സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ FM റേഡിയോ ഇല്ല. പണ്ട് കാലത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് ഡിവൈസ് ആയിരുന്നു റേഡിയോ. പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, വാർത്തകൾ കേൾക്കാനും സിനിമകൾ കേൾക്കാനും എന്തിന് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വരെ റേഡിയോയിലൂടെ ആസ്വദിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ FM റേഡിയോ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മോഡലും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ പല സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു FM റേഡിയോ ഫീച്ചർ ഇല്ലാത്തത്? ഇതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളാണുള്ളത്. ആ 5 കാരണങ്ങൾ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു FM റേഡിയോ എങ്ങനെ സ്മാർട്ട് ഫോണിലേക്ക് വന്നു എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. പണ്ടൊക്കെ നമ്മൾക്കറിയാലോ, ഒരു റേഡിയോ വളരെ ബൾക്കി ആയിട്ടുള്ള ഡിവൈസ് ആയിരുന്നു, വളരെ വലിപ്പത്തിൽ ഒരു പെട്ടി രൂപത്തിലായിരുന്നു. പിന്നീട് ട്രാൻസിസ്റ്റർ റേഡിയോ വന്നപ്പോൾ FM റേഡിയോനെ കുറച്ചുകൂടി കുട്ടിയാക്കാമെന്ന് കണ്ടുപിടിച്ചു. അതിലൂടെ അതിന്റെ സൈസ് കുറഞ്ഞ് ഒരു കാലത്തിന് ശേഷം നിങ്ങളുടെ ഫീച്ചർ ഫോണുകളുടെ ഉള്ളിൽ ഈ ഒരു FM റേഡിയോ വരാൻ തുടങ്ങി. എന്നാൽ ഫീച്ചർ ഫോണിനകത്തുള്ള FM ട്യൂണറിന് ഒരു പ്രശ്നം ഉണ്ടായി. പണ്ട് കാലത്തെ സ്മാർട്ട് ഫോണിൽ വലിയ ആന്റനാസ് ഇല്ല എന്നുള്ളതുകൊണ്ട് FM സിഗ്നൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. എന്നുള്ളത് കൊണ്ട് FM റേഡിയോ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫീച്ചർ ഫോണിൽ ഒരു ഹെഡ്ഫോൺ കുത്തണമായിരുന്നു. കാരണം ആ കുത്തുന്ന ഹെഡ്ഫോണിന്റെ വയറായിരുന്നു ആന്റനയായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെഡ്ഫോൺ കുത്തിയില്ല അല്ലെങ്കിൽ ഇയർഫോൺ കുത്തിയില്ല എന്നുണ്ടെങ്കിൽ FM റേഡിയോ വർക്ക് ചെയ്യില്ലായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ കാലക്രമേണ ടെക്നോളജി വളർന്നു വളർന്ന് ഒരു കാലത്തിന് ശേഷം ഫീച്ചർ ഫോണുകളിൽ വയർലെസ് FM റേഡിയോ വന്നു തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു റേഡിയോ ഉള്ള ഫീച്ചർ ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗുരു ആയിരുന്നു. അതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറും ഉണ്ടായി, വയർലെസ് FM റേഡിയോ ഉണ്ടായി, ഇയർഫോൺ കുത്താതെ തന്നെ നമുക്ക് റേഡിയോ കേൾക്കാനായിട്ട് പറ്റുമായിരുന്നു. അതിനുശേഷം 2012-13 കാലഘട്ടമായപ്പോൾ സ്മാർട്ട് ഫോണുകൾ വന്നു. സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ വന്നു, ആൾക്കാർ മേടിച്ചു തുടങ്ങിയെങ്കിലും ഇന്റർനെറ്റ് ഒന്നും അത്ര ചീപ്പ് ആയിരുന്നില്ല. അതുപോലെ ഇന്റർനെറ്റിന് സെപ്പറേറ്റ് ആയിട്ട് റീചാർജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇന്റർനെറ്റ് റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലാത്ത സമയം റീചാർജ് ഒന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് OTT പ്ലാറ്റ്ഫോംസ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഈ ഒരു യൂട്യൂബ് മ്യൂസിക്, സ്പോട്ടിഫൈ എന്നിങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് പാട്ടുകൾ കേൾക്കണമെങ്കിൽ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നിലെ കൂപ്പൺ മേടിച്ച് സ്ക്രാച്ച് ചെയ്ത് ഇന്റർനെറ്റ് പാക്ക് ഇട്ടിട്ട് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ അത്ര MB ഒന്നും ഉണ്ടായില്ല, എക്സ്പെൻസീവ് ആയിരുന്നു. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു മെമ്മറി കാർഡ് മേടിച്ചിടുക, ആൻഡ് ആ ഒരു മെമ്മറി കാർഡ് അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കുറച്ച് പാട്ടുകൾ കയറ്റി തരാമോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് കേൾക്കുക. എന്നാൽ മൂന്നാമത്തെയും ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയായിരുന്നു നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ FM റേഡിയോ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് ഇയർഫോൺ കുത്തി പാട്ടുകൾ ആസ്വദിക്കുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു FM റേഡിയോ സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഈ ഒരു FM റേഡിയോ എടുത്ത് കളഞ്ഞു. ആൻഡ് ഇതിന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന 5 കാരണങ്ങൾ. ഒന്നാമത്തത്, ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഗ്ലോബലിയാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ഫോൺ അവർ ഡിസൈൻ ചെയ്ത് മോഡൽ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ FM റേഡിയോകൾക്ക് അതിൻ്റെതായിട്ടുള്ള ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുക്കണം, ഓരോ രാജ്യത്തേക്കും ഓരോ പോലെ ട്യൂൺ ചെയ്യണം എന്നുള്ളതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ടാക്കി ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഓരോ രാജ്യത്തിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ട്യൂൺ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് കുറച്ച് ഓവർ ഹെഡ് കോസ്റ്റ് കൂടും. ആൻഡ് അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ടിനുള്ളൊരു ഔട്ട്കം കിട്ടുമോ എന്നുള്ള ഡൗട്ടിൽ ചെയ്യാറില്ല. രണ്ടാമത്തത്, പല സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉള്ള ചിപ്പുകളും ഈ ഒരു FM മൊഡ്യൂൾ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഡിസൈൻ ഫാക്ടറും അതേപോലെ സ്പേസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു മൊഡ്യൂൾ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യുന്നു. മൂന്നാമതായി, FM റേഡിയോ എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് ടെക്നോളജിയാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇക്കാലത്ത് ഇന്റർനെറ്റ് ഇത്രയും സുലഭമായി ലഭിക്കുന്നതുകൊണ്ട് എല്ലാവരും ആമസോൺ മ്യൂസിക്, അതേപോലെ സ്പോട്ടിഫൈ, ഗാന, വിങ്ക്, ജിയോ സാവൻ, ആപ്പിൾ മ്യൂസിക് എന്നിങ്ങനെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് FM റേഡിയോ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. കൂടാതെ കമ്പനികൾ ബുദ്ധിപൂർവ്വം സ്മാർട്ട് ഫോണിൽ നിന്നും 3.5 mm ഹെഡ്ഫോൺ ജാക്കും എടുത്ത് കളഞ്ഞു. iPhone 6 നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, അതുവരെ FM റേഡിയോ ഉണ്ടായി. iPhone 6 ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളഞ്ഞതോടുകൂടി ഈ ഒരു FM റേഡിയോ ഫീച്ചർ എടുത്ത് കളഞ്ഞു, ആപ്പിൾ മ്യൂസിക് ആഡ് ചെയ്തു. അതായത് കൂടുതൽ ആൾക്കാരെ FM റേഡിയോയിൽ നിന്ന് മാറ്റി ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു തന്ത്രവും കൂടി. നാലാമത്തേ ഒരു സർപ്രൈസിങ് കാര്യം, പല സ്മാർട്ട് ഫോണിൽ FM റേഡിയോ ആപ്ലിക്കേഷൻ കണ്ടില്ലെങ്കിലും അതിനകത്ത് FM റേഡിയോ വർക്ക് ചെയ്യുന്ന ഹാർഡ്വെയർ ഉണ്ട്, പക്ഷെ വേണം എന്ന് പറഞ്ഞ് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം പല സ്മാർട്ട് ഫോണുകളിലും പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് പല മ്യൂസിക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസും വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, യൂട്യൂബ് മ്യൂസിക്കും സ്പോട്ടിഫൈയും എല്ലാം പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കാൻ FM പോകാതെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം എന്നുള്ള രീതിക്കും ഇതേപോലെ ഹാർഡ്വെയറിൽ ഉണ്ടെങ്കിലും ഡിസേബിൾ ചെയ്ത് വെക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ വഴി. ആൻഡ് അഞ്ചാമത്തതും പ്രധാനപ്പെട്ട കാര്യവും, ഇന്നത്തെ കാലത്ത് ആപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് FM റേഡിയോ എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഐ മീൻ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ FM റേഡിയോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴാണ് ഓൺ ആക്കിയത്, എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മാസം യൂസ് ചെയ്യുന്നത്? സോ വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനൊരു ആവശ്യകത അവിടെ ഇല്ല. വേണമെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് FM റേഡിയോ കേൾക്കാമല്ലോ, അതുകൊണ്ട് എടുത്ത് കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ
ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ April 28 ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് MEITY മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് സ്മാർട്ട് ഫോണിൽ FM റേഡിയോകൾ കൊടുക്കുന്നില്ല എന്നും ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൽ പോലും FM റേഡിയോ കൊടുക്കുന്നില്ല ആൻഡ് പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏക സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് FM റേഡിയോ ആണ് ആൻഡ് എമർജൻസി സമയങ്ങളിൽ ഡിസാസ്റ്റർ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റിലയബിളും യൂസ്ഫുള്ളുമായിട്ടുള്ളൊരു കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഈ ഒരു FM റേഡിയോ. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ ഒരു കാര്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടാകണം എന്നുള്ള ഒരു സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നത്. സർക്കുലർ ഇറക്കി ഇത്ര മാസങ്ങളായിട്ട് പോലും ഇപ്പോഴും പല സ്മാർട്ട് ഫോണുകളിൽ FM റേഡിയോ കാണുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് എന്നുള്ള ജസ്റ്റ് അഭിപ്രായം താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ചാനൽ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയുള്ള ബെല്ലിംഗ് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.